പാസ്റ്റർ വി പി ഫിലിപ്പ് ഇന്ത്യ പെന്തക്കോസ്ത് സഭയിലെ സീനിയർ പാസ്റ്റർമാരിൽ ശ്രദ്ധേയനാണ് പാസ്റ്റർ വി പി ഫിലിപ്പ്. കൗൺസിലർ, പ്രഭാഷകൻ, വേദാധ്യാപകൻ എന്നീ നിലകളിൽ ചുമതല വഹിക്കുന്നു. ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ 14 ഗ്രന്ഥങ്ങൾക്ക് സൃഷ്ടാവായ പാസ്റ്റർ വി പി ഫിലിപ്പ് ഇപ്പോൾ കോട്ടയം ഐ പി സി ഫിലദൽഫിയ ചർച്ചിന്റെ ശുശ്രൂഷകനാണ്. നമ്മുടെ നാഥനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വന്ദ്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങളെ നേരുകയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് വിജയകരമായ ജീവിതത്തിന് ഉടമയാകുക എന്നുള്ളത് നമുക്കൊരു വെല്ലുവിളിയാണ്. തിരുവെഴുത്ത് വിജയകരമായ ജീവിതത്തിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ദൈവവചന ധ്യാനം, പഠനം നമ്മിലേക്ക് പുതിയൊരു ദിശാബോധം നൽകുകയാണ്. ദൈവഹിതം അന്വേഷിച്ച ഭക്തന്മാരെ നാം അടുത്ത് അറിയുകയാണ്. യേശുനാഥൻ്റെ ഇഹലോക വാസത്തിലെ ശുശ്രൂഷ ഓരോ സംഭവങ്ങളും യേശുവിൻ്റെ മൊഴികളും അവൻ്റെ പ്രവൃത്തികളും നമുക്കൊരു പുതിയ ദിശാബോധം തരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7:53 നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിൽ പോയി. 8:1 യേശുവോ ഒലിവുമലയിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. ഓരോരുത്തൻ താൻ താൻ്റെ വീടുകളിലേക്ക് പോയി, യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒലിവുമല. പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിച്ച, പിതാവാം ദൈവത്തോട് സംസാരിച്ച, പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരു മനോഹര സ്ഥലമാണ് ഒലിവുമല. അങ്ങനെ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് പോയി, യേശുവോ ഒലിവുമലയിലേക്ക് പോയി എന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ ആരാണ് ഈ ഓരോരുത്തൻ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരാം. 45 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചേവകരെ നമുക്കിവിടെ കാണാം, അഥവാ ടെമ്പിൾ ഗാർഡ്സ്. അന്നത്തെ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരായി നിയമിക്കപ്പെട്ട ചേവകർ. പിന്നീട് നമ്മൾ കാണുന്നത് മഹാപുരോഹിതന്മാരെയാണ്. പരീശന്മാരെയും നമുക്ക് ഈ ഭാഗത്ത് കണ്ടെത്താം. ചേവകരും മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. യേശു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി പലസ്തീൻ നാടിൻ്റെ വീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അധ്വാനിക്കുന്ന വർഗം, കഷ്ടത അനുഭവിക്കുന്നവർ, വേദനകളിലൂടെ പോകുന്നവർ, അവർ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു അരുളിയപ്പോൾ അന്നത്തെ മതം ഏൽപ്പിച്ച പ്രഹരത്തിൻ്റെ വേദനകളിൽ നിന്ന് അവർ ശാന്തിയിലേക്ക് ക്രിസ്തുനാഥൻ്റെ കൂടെ സുവിശേഷത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ
പുതിയ സാക്ഷികളായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ മഹാപുരോഹിതന്മാർക്ക് മനസ്സിലായി പള്ളികളിലെ ആളുകൾ കുറയുകയാണ്, പരീശന്മാരെയും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് യേശുവിനെ തടയുക, യേശുവിനെ അറസ്റ്റ് ചെയ്യുക, യേശുവിനെ നിർത്തുക, ഇനി അവൻ പ്രസംഗിക്കണ്ട, ഇനി അവൻ ആളുകളുടെ അരികിലേക്ക് ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി പോകണ്ട. എന്നാൽ ഇവിടെ ആ ഒരു ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ട, അഥവാ യേശുവിനെ തടയുവാൻ, യേശുവിനെ മനസ്സിലാക്കുവാൻ, അവരെ അറസ്റ്റ് ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ചേവകന്മാർ, അവർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്ന് അവരോട് പറയുന്ന വാക്കുകൾ നമുക്കിവിടെ മനസ്സിലാക്കാം. 46 ആം വാക്യം വായിക്കുമ്പോൾ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. 47-ൽ പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? ഇപ്പോൾ ചേവകന്മാർ ചെന്ന് യേശുവിൻ്റെ സന്ദേശം ശ്രവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുവരെ കേട്ട മതപ്രസംഗങ്ങളോ രാഷ്ട്രീയ സന്ദേശങ്ങളോ അല്ല, വളരെ ഹൃദയംഗമായ ഹൃദയസ്പർശിയായ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ, യേശുവിനെ പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ അഭിപ്രായം അവർ പറയുകയാണ്, പുരോഹിതന്മാരും പരീശന്മാരും എതിർവാദങ്ങൾ പറയുകയാണ്. അവിടെ നിക്കോദിമോസ് വന്ന് അവരോട് പറയുന്നു, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ? വളരെ താത്വികമായി, ന്യായമായി നിക്കോദിമോസ് യേശുവിന് അനുകൂലമായ പ്രസ്താവന പറയുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നാം കാണുന്ന മഹാപുരോഹിതന്മാർ, പരീശന്മാർ, ചേവകർ തുടങ്ങി ഓരോരുത്തരും അവരുടെ ചിന്തകളിൽ ചിതറപ്പെട്ടു, ആശയങ്ങളിൽ ചിതറപ്പെട്ടു, കാലഘട്ടത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യഹൂദന്മാരുടെ ഏറ്റവും വലിയ പ്രത്യാശയായ, പ്രതീക്ഷയായ യേശുക്രിസ്തുവിൻ്റെ വരവ്, മശിഹായുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ആശയങ്ങളിൽ അവർ ചിതറപ്പെട്ടു, ചിന്തകളിൽ അവർ വിഭജിക്കപ്പെട്ടു, കാലത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഓരോരുത്തൻ താൻ തൻ്റെ വീടുകളിലേക്ക് പോയി. എന്നാൽ യേശുവോ, അവൻ ഒലിവുമലയിലേക്ക് വീണ്ടും പോവുകയാണ്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നവന് ആശങ്കകൾ ഇല്ല. ആളുകൾ എന്തും പറയട്ടെ, അഭിപ്രായങ്ങൾ പലതുമാകട്ടെ, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ദൈവ മുഖത്തേക്ക് നോക്കിയാണ്. പ്രാർത്ഥിക്കുന്നവന് ആശങ്കകളില്ല, പരിഭവങ്ങളില്ല, അവൻ ദൈവ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ ഹിതം അറിയുകയാണ്. സ്നേഹിതരെ, 21-ാം നൂറ്റാണ്ട് ആശങ്കകളുടെ നൂറ്റാണ്ടാണ്. നാം ഓരോ പത്രവാർത്തകളും ചാനൽ വാർത്തകളും കേൾക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ അവർ തന്നെ പറയുന്നു, ജനം ആശങ്കയിലാണ്, ഈ പ്രത്യേക പരിസരത്തുള്ളവർ ആശങ്കയിലാണ്, എന്താകും എന്നറിയത്തില്ല. അതെ, 21-ാം നൂറ്റാണ്ട് ആശങ്കകളുടെ നൂറ്റാണ്ടാണ്. എന്നാൽ
അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരാത്മീയ സന്ദേശം, ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, അവന് ആശങ്കകൾ ഇല്ല. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആശങ്കയുടെ ഏതെങ്കിലും ഒരു വൈഷമ്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, എന്തു ചെയ്യണം, എന്താകും എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തട്ടി ഞാൻ പറയുന്നു, യേശുവിൻ്റെ അരികിലേക്ക് വരിക, സത്യദൈവത്തിൻ്റെ അരികിലേക്ക് വരിക. ദൈവം ജീവൻ്റെ ഉറവിടമാണ്, അവിടുന്ന് ചൈതന്യം നൽകുന്നവനാണ്, അവിടുന്ന് ജീവൻ നൽകുന്നവനാണ്. പരിഭ്രാന്തിയിൽ, ആശങ്കയിൽ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ധൈര്യത്തോടെ, ഉറപ്പോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഒരു പുതിയ നിയോഗം നിങ്ങൾക്ക് ലഭിക്കും. ഈ കാലഘട്ടത്തിൽ നാം എന്തായി തീരണം, നാം എന്തു ചെയ്യണം, എന്തു പറയണം, എവിടേക്ക് യാത്ര ചെയ്യണം, ഏത് ജോലി നാം ചെയ്യണം, നമ്മെക്കുറിച്ച് പ്രത്യേക പദ്ധതിയുള്ള, ഉദ്ദേശ്യമുള്ള ഒരു ദൈവം ഉണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ ദൈവം നമുക്ക് വേണ്ടി ചിലത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ കഴിയുന്നു, സന്തോഷിക്കുവാൻ കഴിയുന്നു. ആശങ്കകളിൽ ലോകം വ്യതിചലിക്കുമ്പോൾ നമുക്ക് ഒരു ധൈര്യം, ഒരു ഉറപ്പ്. എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ കൈകൾക്ക് പിടിച്ചിരിക്കുന്നു. അതെ, ഈ മനോഹര നിമിഷങ്ങളിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയായിത്തീരട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് പോവുകയാണ്. എന്നെ ധൈര്യപ്പെടുത്തുന്ന, കൃപ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ദൈവമുഖം ഞാൻ തേടുകയാണ്, ഞാൻ അന്വേഷിക്കുകയാണ്. യേശുനാഥൻ ഒലിവുമറയിലേക്ക് പോയതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ചെല്ലാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകൾ മടക്കാം. എന്തു ചെയ്യണം എന്നത് ദൈവം നമ്മെ പഠിപ്പിക്കും. ഇവിടെ മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും അവരുടെ കാലഘട്ടത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനത്തിൻ്റെ ആവശ്യം എന്താണെന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാലഘട്ടത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ അഭിപ്രായങ്ങളിൽ, ചിന്തകളിൽ ചെതറിവരായി ഓരോരുത്തർ താൻ താൻ്റെ ഭവനത്തിലേക്ക് പോയത്. നമ്മുടെ തലമുറയിൽ ഇതേപോലെയുള്ളവർ ആശങ്കകളാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ, കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിയാതെ, തിരിച്ചറിവ് ഇല്ലാതെ ജീവിക്കുന്നവർ ഉണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നവർക്ക് സമയത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, നിങ്ങൾ സമയത്തെ വീണ്ടെടുക്കുന്നവർ ആയിരിക്കണം. റെഡീമിങ് ദ ടൈം, ദ ഡേയ്സ് ആർ ഈവിൽ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക, കാലത്തെ മനസ്സിലാക്കുക, ഈ സമയത്തെ വിവേചിക്കുക, ഈ ദിവസങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പാർപ്പിടത്തിലേക്ക് വന്നേ മതിയാകുകയുള്ളൂ. അന്നത്തെ മത നേതാക്കന്മാർ, ആത്മീയ ആചാര്യന്മാർ, രാഷ്ട്രീയ നായകന്മാർ, അവർക്ക് കാലത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു യഥാർത്ഥ യഹൂദൻ്റെ ഏറ്റവും ഭക്തിനിർഭരമായ പ്രാർത്ഥനയായ മശിഹയുടെ വരവിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ദൈവം കേട്ടു, മശിഹ വന്നു എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവർ ആശകളാൽ, ആശങ്കകളാൽ, ചിന്തകളാൽ അവർ ചിതറപ്പെട്ടു. എന്നാൽ സമയത്തെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചിതറപ്പെട്ട ജനതയുടെ ഒരു കാലഘട്ടത്തിൽ
പിതാവിൻ്റെ അരികിലേക്ക് ചെന്ന് പിതാവിൻ്റെ ശബ്ദം കേട്ട് ജനത്തെ നയിക്കുവാൻ യേശു പുതിയ ശക്തി നിയോഗം കൈക്കൊള്ളുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ജനത്തിൻ്റെ ഇടയിൽ എന്ത് പ്രവർത്തിക്കണം, എന്ത് പറയണം? ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി യേശു ഒലിവ് മലയിലേക്ക് പ്രാർത്ഥന നിരതമായി സഞ്ചരിക്കുകയാണ്. യേശു ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കേണ്ടവർ, ദൗത്യമുള്ളവർ, മതനായകന്മാർ, അവർ ചിന്തകളാൽ ചിതറപ്പെട്ടു പോയപ്പോൾ യഥാർത്ഥ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്തു അവിടുന്ന് ഒലിവുമലയിലേക്ക് പോയി. യേശുവിന് വ്യക്തമായ ഒരു ദൗത്യമുണ്ട്, തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. പിതാവാം ദൈവത്തെ ഭൂമിയിൽ താൻ മഹത്വപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17:4 നാം വായിക്കുന്നതുപോലെ തൻ്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ യേശു പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. യേശുവിന് ചെയ്യുവാൻ ഒരു പ്രവൃത്തി നിയോഗം പിതാവാം ദൈവം കൊടുത്തു. യേശു പറയുന്നു, അത് ഞാൻ തികച്ചിരിക്കുകയാണ്, അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതെ, തൻ്റെ കാലഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ ധന്യമായ സന്ദേശം, ദൈവരാജ്യത്തിൻ്റെ ഹൃദയസ്പർശിയായ സന്ദേശം യേശു ആ സമൂഹത്തിന് കൊടുക്കുകയാണ്. നിരാശയിൽ വേദനയിൽ കഴിഞ്ഞവരെ യേശു വിടുവിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ആശയങ്ങളിൽ ചിതറപ്പെട്ട് അവർ ഓരോരുത്തൻ താൻ താൻ വീടുകളിലേക്ക് പോയപ്പോൾ യേശു ഒലിവുമലയിലേക്ക് പോകുന്നു. ഒരു അർത്ഥത്തിൽ ഒലിവുമല തനിക്ക് തൻ്റെ പ്രാർത്ഥനാ മുറിയാണ്, അഥവാ ദൈവപാദപീഠത്തിൽ ഇരുന്ന് താൻ പ്ലാൻ ചെയ്യുകയാണ്, കുറേ കൂടെ ഫോക്കസ്ഡ് ആകുകയാണ്. സ്നേഹിതരെ, ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ഒരുവന് കുറേ കൂടെ ഫോക്കസ്ഡ് ആകുവാൻ കഴിയും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവം, നിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം ചെലവഴിക്കുന്ന സമയത്തിലൂടെയാണ്. 8:1 യേശുവോ ഒലിവലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനം ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നു. ഒലിവുമലയിൽ പ്രാർത്ഥിച്ചവൻ്റെ അരികിലേക്ക് ഇപ്പോൾ ജനം വരികയാണ്. സ്നേഹിതരെ, ഇതാണ് ജീവിതത്തിൻ്റെ മനോഹരമായ മാതൃക. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമയം ചിലവഴിക്കുക. എന്ത് ചെയ്യണമെന്ന്, എവിടെ ചെയ്യണമെന്ന്, എപ്പോൾ വേണമെന്ന്, എങ്ങനെ വേണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കൂടെ ഫോക്കസ്ഡ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്ത് ചെയ്യണമെന്ന്, ദൈവ ഇഷ്ടം എന്താണെന്ന്, ദൈവത്തിൻ്റെ പദ്ധതി പ്ലാൻ എന്താണെന്ന് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തോട് ചോദിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കും. ഒരു പുതിയ നിയോഗം ദൈവം നിങ്ങൾക്ക് നൽകും. ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന്. ആളുകൾ എന്ത് പറയട്ടെ, ആളുകൾ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ, പക്ഷേ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുനാഥനുണ്ട്.
പ്രിയരെ, ഈ മനോഹരമായ സമയങ്ങളിൽ നമുക്ക് ആ ക്രിസ്തുനാഥൻ്റെ അരികിലേക്ക് വരാം. ആളുകൾ പലതും പറയും, നിങ്ങളുടെ ഹൃദയം തകരണ്ട, വേദനിക്കണ്ട, യേശുവിൻ്റെ അരികിലേക്ക് വരിക. യേശുനാഥൻ ഒലിവുമലയിലേക്ക് പോയതുപോലെ ക്രിസ്തുനാഥൻ്റെ പാദപീഠത്തിൽ മുട്ട് മടക്കുക, പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയുള്ള ധൈര്യവും നിയോഗവും കൃപയും ദൈവം നൽകുന്നു. അങ്ങനെ വിജയകരമായ ഒരു ജീവിതത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ, ചിന്തകളാൽ ചിതറപ്പെട്ട, ആശയങ്ങളാൽ ചിതറപ്പെട്ട സമൂഹത്തിൽ യേശു ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നതുപോലെ, നാഥ, ഞങ്ങളുടെ ഈ തലമുറയിലും അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ജയകരമായ ജീവിതത്തിന് എന്തിൻ്റെ മക്കളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹിതരെ, പവർ വിഷൻ ചാനലിലൂടെ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പർമിഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പവർ വിഷൻ 15 വർഷം പൂർത്തിയാക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ടെലിവിഷൻ ചാനൽ കാരണമായി എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൽ പവർ വിഷനോടൊപ്പം നിങ്ങളും പങ്കുചേരും. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഇനി പറയുന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. പവർ വിഷൻ മീഡിയ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 1360200003915. വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ അയയ്ക്കുന്നവർ ഇനി പറയുന്ന അക്കൗണ്ടിൽ മാത്രം അയയ്ക്കുക. 1370601
00574774. IFS കോഡ് FDRL 000 1376. സംഭാവനകൾ നേരിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവല്ല കുറ്റപ്പുഴ റോഡിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പവർ വിഷന്റെ ഓഫീസിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ഇടയിൽ എത്തിച്ചേരുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ 9447411122. മറ്റൊരു നമ്പർ 9400505512.